എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ് സൗന്ദര്യം കൂട്ടാനും പ്രായത്തെ കുറക്കാനും ആരാണ് ആഗ്രഹിക്കാത്തത് ഇതിനു വേണ്ടിയിട്ട് പരസ്യങ്ങളുടെ പുറകെ പോകുന്നവരാണ് നാം എല്ലാവരും ഇനി ആരും പരസ്യങ്ങളുടെ പുറകെ ഒന്നും തന്നെ പോവണ്ട നമുക്ക് നിത്യവും വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ യാതൊരു കെമിക്കലും ചേരാത്ത നല്ലൊരു ഫെയർനെസ് ഓയിൽ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാം നമുക്ക് ഈ ഓയില് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു എട്ട് മണിക്കൂർ സമയം ആവശ്യമാണ് അതും ചെറിയ തീയിൽ വെച്ച് കൊടുത്താണ് നമുക്കിതിനെ പാകപ്പെടുത്തി എടുക്കേണ്ടതും ചെറിയ തീയിൽ വെച്ചിട്ട് പാചകം ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു ഓയില് വളരെ ഗുണമേന്മ കിട്ടുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് നമ്മൾ രാത്രി കാലങ്ങളിൽ കിടക്കുന്നതിന് മുമ്പായിട്ടാണ് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതും മുഖം നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഒരു സോഫ്റ്റ് ടവൽ വെച്ചിട്ട് വെള്ളമെല്ലാം ഒന്ന് ഉപ്പിയിട്ട് ഈ ഒരു ഓയില് അപ്ലൈ ചെയ്ത് കിടക്കാവുന്നതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കവിളുകളെ നന്നായിട്ട് മസാജ് ചെയ്ത് വേണം ഇതൊന്ന് പുരട്ടാനായിട്ടും അപ്പോഴാണ് നമ്മുടെ കവിളുകൾ നല്ല തൊടുത്ത് വീർത്തക്ക് കിട്ടുന്നത് അമ്പത് വയസ്സുള്ള ആളുകളെ പോലും ചെറുപ്പമാക്കുന്ന സൈഡ് എഫക്റ്റുമില്ലാത്ത സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ബ്രൈറ്റനിങ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം ഫെയർനെസ് സോയിൽ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും തലേ ദിവസം തന്നെ ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ളതാണ് അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഫ്രൂട്ട്സ് വേണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ടും കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന ഫ്രൂട്ട്സ് എല്ലാം നല്ല വണ്ണം തന്നെ കഴുകിയതിനു ശേഷമായിരിക്കണം നമ്മൾ എടുക്കേണ്ടതും ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സിന്റെ തോലെല്ലാം ഒന്നെടുത്ത് മാറ്റിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് നല്ല വെണ്ണ പോലെ തന്നെ അരച്ച് ഇതിന്റെ ജ്യൂസ് മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞുകൂടി എടുക്കണം ജ്യൂസ് ഞാൻ ഇവിടെ നല്ലതുപോലെ അരച്ച് അരിച്ചെടുത്ത് വെച്ചിരിക്കുവാണ് അരച്ചെടുക്കാനായിട്ട് അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇതുപോലെ ഒന്ന് അരച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ഈ ജ്യൂസിനെ അടുപ്പിലേക്ക് ഒന്ന് മാറ്റാം അതിനുശേഷം നല്ല വണ്ണം ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്താൽ മാത്രം പോരാ നല്ല വണ്ണം വറ്റി ഇതൊന്ന് കുറുകിയ ഭാഗത്തിലേക്ക് എത്തണം നമ്മൾ ഇതിലേക്ക് അരക്കാൻ ചേർത്തിട്ടുള്ള വെള്ളം മുഴുവനും ഒന്ന് വറ്റി കിട്ടണം ഇതിപ്പോ നമ്മുടെ ജ്യൂസിന്റെ ആദ്യ സ്റ്റെപ്പാണ് കുറച്ചും കഴിഞ്ഞപ്പോൾ ഇതേ ഒരു രീതിയിലേക്കൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ ഇതേ ഒരു കളർ ആയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു സീക്രട്ടും കൂടി ചേർക്കുന്നുണ്ട് ഇത് നമ്മുടെ കവളുകളൊന്ന് ഒന്ന് തുടുത്തി വീർക്കുന്നതിനുമായിട്ടാണ് ഈ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലവണ്ണം മുഖത്ത് മസാജ് ചെയ്തതിന് ശേഷമായിരിക്കണം പുരട്ടേണ്ടത് ഒട്ടി കവളുകളൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലവണ്ണം കവള് തുടുക്കാനും ഈ ഒരു എണ്ണ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും ഈ ഒരു സമയത്ത് നമ്മുടെ ജ്യൂസ് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതിനെ നല്ലതുപോലെ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം വെളിച്ചെണ്ണ അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നല്ല വണ്ണം ഇളക്കി വേണം തിളപ്പിച്ചെടുക്കാനായിട്ടും അതും ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്ത് വേണം ഈ എണ്ണ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാനായിട്ടും ഉച്ച ഒരു പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഈ എണ്ണ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ വെച്ചിട്ടുള്ളത് ഇതിന് റെഡിയായി വരുമ്പോൾ നമുക്കൊരു എട്ട് മണിക്കൂർ സമയം ആവശ്യമായിട്ട് വരും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ജ്യൂസ് നല്ല വണ്ണം വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ജ്യൂസ് ഇതുപോലെ ഒന്നായി കിട്ടിയിട്ടുണ്ട് ഇത്രയൊന്നും പോരാ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണ മുഴുവനും തെളിഞ്ഞ പാകത്തിലേക്ക് കിട്ടണം ഇപ്പോൾ നല്ല കുറുക്ക് പാകത്തിലാണ് നമ്മുടെ ഈ ഒരു ജ്യൂസ് ആയി ആയിക്കിട്ടിയിട്ടുള്ളത് ഈ ഒരു ജ്യൂസിൽ നിന്നും എണ്ണ മുഴുവനും തെളിഞ്ഞൊന്ന് പുറത്തേക്ക് കാണണം അതുവരെയും നമുക്കിതുപോലെ തന്നെ കൈ എടുക്കാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഈ എണ്ണയുടെ പാചകം തുടങ്ങിയിട്ട് ഇവിടെ ഒരു അഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു അഞ്ച് മണിക്കൂർ സമയമായപ്പോൾ നമ്മുടെ എണ്ണ ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത് ഇനിയും നമുക്ക് എണ്ണ വേർപിട്ട് കിട്ടേണ്ടതാണ് ജ്യൂസിപ്പോൾ നല്ല വണ്ണം ഒന്ന് തിളച്ച് കുറുകിയ ഭാഗത്തിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ എണ്ണയെല്ലാം ഒന്ന് ചെറുതായിട്ടൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട് ഉരുളിയുടെ താഴെ ഭാഗത്തേക്കായിട്ട് നല്ലത് വെണ്ണം ഉരുണ്ട് കൈലുകൾ നൊട്ടി പിടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആയി കിട്ടിയിട്ടുള്ളത് ഇത്രയൊന്നും പോരാൻ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ ജ്യൂസും നല്ലതുപോലെ ഉരുണ്ടൊന്ന് പാകമായി കിട്ടണം അതുവരെ നമുക്ക് കൈയെടുക്കാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ടും ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് എണ്ണ തിളച്ചൊക്കെ തൂവാനായിട്ടൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഒരു ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം ഇതുപോലുള്ള എണ്ണകളൊക്കെ പാചകം ചെയ്തെടുക്കാനായിട്ടും ഒരാറ് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ എണ്ണ ഇതുപോലെ ഒരു പാകത്തിലേക്കായി വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ എണ്ണ വെറുപെട്ട് നിൽക്കുന്ന രീതിയിലാണ് ആയി കിട്ടിയിട്ടുള്ളത് ഇത്രയും സമയം ഇളക്കി കൊണ്ടിരുന്ന നമ്മുടെ കയ്യിലിൽ ധാരാളം ജ്യൂസൊക്കെ പറ്റി പിടിച്ച് നല്ലവണ്ണം മുരിഞ്ഞിരിക്കുവാണ് ഇനി നമുക്ക് ഈ കൈലിന് മാറ്റിയിട്ട് മറ്റൊരു കൈയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണയുടെ കറക്റ്റായിട്ടുള്ളൊരു കളർ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും സാധിക്കും ഈ ഒരു ഓയിലിൻ്റെ വീഡിയോയും കണ്ടിട്ട് നിങ്ങൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ തരല്ലേ കാരണം നമ്മൾ തലയിൽ തേക്കുന്ന ഹെർബൽ ഓയിൽ കൊടുക്കുന്നത് പോലെ അത്രയും ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് കൊടുക്കാൻ സാധ്യമല്ല ഈ ഒരു ഓയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിന്റെ വരവുകളും ചെലവുകളൊക്കെ നോക്കിയിട്ട് വേണം ഇതിനൊരു വില നിശ്ചയിക്കാനായിട്ടും ഒരു വീഡിയോയും അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ കാണുമ്പോൾ ആത്മാർത്ഥമായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ തരാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ് അന്നേര വസ്തുക്കൾ വാങ്ങി ഒരുപാട് കാശ് കളയുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാനും സാധിക്കും അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആണ് നമ്മൾ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രം കൊണ്ട് നമ്മുടെ മുഖം നന്നായിട്ട് വെളുപ്പിക്കാൻ സാധിക്കും പോലെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഈ ഒരു രണ്ട് സീക്രട്ട് കാര്യങ്ങൾ നമ്മുടെ മുഖത്തിന് കബിളുകൾ തുടുക്കാനും സഹായിക്കുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത് ഇനിയിപ്പോൾ വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ് അതുപോലെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി തന്നെ സ്നേഹക്കറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം ಅದವರೆಯೂ ಒತ್ತಿ ಸ್ನೇಹತೋಡೆ ಬೀಂದು ಕಣ